വർക്കി മാഷിന് കാലിന് വയ്യാതിരുന്നപ്പോൾ ഭക്ഷണം കൊടുത്തിരുന്നത് ഒരു ചെറിയ ബാലനായ ഏഴാം ക്ലാസ്സുകാരനായ മാത്തുക്കുട്ടി എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞാണ്. അവൻ ഒരു ദിവസം ഭക്ഷണവുമായി കടന്നു വരുമ്പോൾ ഒരു യാചകനെ കാണുന്നുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാതെ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. മാഷിന് വേണ്ടി കരുതിയ ഭക്ഷണം അദ്ദേഹത്തിനായി ഇവൻ നൽകുകയാണ്. അതിനുശേഷം വെറും കൈയോടെ വർക്കി മാഷിൻ്റെ പക്കലേക്ക് ഇവൻ കടന്നു വരുന്നുണ്ട്. അല്പം ഭയത്തോടെയാണ് ഈ മനുഷ്യനോട്, മാഷിനോട് ഈ കാര്യങ്ങൾ അവൻ പറയുന്നത്. അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ തലയിൽ കരങ്ങൾ വെച്ചുകൊണ്ട് വർക്കി മാഷ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നഷ്ടമായവർക്കും നഷ്ടപ്പെടലുകളുടെ വേദന അനുഭവിച്ചവർക്കും മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് നഷ്ടമെന്ന് മനസ്സിലാവുകയുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, ദുഃഖാന തിരുനാളിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. വിശുദ്ധ തോമസ് ലീഹയുടെ, സംശയിക്കുന്ന തോമസ് ലീഹ എന്ന് ഒരു ചെല്ലപ്പേരുള്ള തോമസ് ലീഹയുടെ മനോഹരമായ ഈ തിരുനാൾ. തിരുനാളിൻ്റെ ആശംസകൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി നേരുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 20-ാം അധ്യായത്തിലാണ് ഈ തോമസ് ലീഹയുടെ ഈ സംശയം ഉടലെടുക്കുന്നതും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിനും അതിന് പരിഹാരമായി മാറുന്നതുമായ ആ വചനഭാഗം നമ്മൾ കാണുന്നത്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഈ വ്യക്തി ഈശോയോട് അത്രയധികമായി ചേർന്ന് നിന്നൊരാളാണ്. സംശയിക്കുന്ന ഈ തോമസ് ലീഹ എന്ന ഈ ഒരു വെളിപ്പേരുള്ള ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയല്ലേ ഈ സുവിശേഷത്തിലൂടെ ചെയ്തു വയ്ക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കണ്ടതാണ്. നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ് എന്ന് പത്രോസ് പറഞ്ഞു വയ്ക്കുമ്പോൾ ആ വിശ്വാസ പ്രഖ്യാപനത്തെ വാഴ്ത്തുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. തോമസ് ലീഹയുടെ ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ വായിക്കേണ്ട ഒരു വ്യക്തിയല്ലേ? കൊല്ലങ്ങളായി ഓരോ വചനപീഠങ്ങളിലും പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങൾക്ക് ശേഷം തോമസ് ലീഹയെ സംശയിക്കുന്ന ഒരു അപ്പോസ്തലനായി മാത്രം കാണുന്ന വ്യക്തികളല്ലേ നിങ്ങളും ഞാനും ഒക്കെ? എന്തുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇത്രയധികമായി നിറഞ്ഞു നിൽക്കുന്നു? മറ്റ് ശിഷ്യന്മാരെ ഒന്നെടുത്ത് അവലോകനം ചെയ്യുക. എത്രയധികം ശിഷ്യന്മാരുണ്ട്! പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷേ ഒരിക്കലും ഒരു പ്രസംഗികനും തള്ളിപ്പറഞ്ഞ പത്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ കുറിച്ച് ഒരിക്കലും ഒരു പ്രസംഗവും പറഞ്ഞിട്ടില്ല. ഇനിയൊന്ന് ആലോചിച്ച് നോക്കുക. നത്താനിയൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ നസ്രത്തിൽ നിന്ന് എന്ത് നന്മ കടന്നു വരുവാനാണ്. കാരണം നസ്രത്ത് നന്മയുടെ ഒരു പ്രദേശമല്ല, അല്ലെങ്കിൽ നസ്രത്തിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഈ ഒരു ചിന്തയോടെ ഈശോയെ, അല്ലെങ്കിൽ ഈ ഗുരുവിനെ പഴിച്ചു പറയുന്നൊരു ശിഷ്യൻ എന്ന രീതിയിൽ നത്താലിനെ കുറിച്ച് ആരും പറഞ്ഞു വെച്ചിട്ടില്ല. നമുക്കറിയാം, സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും രണ്ടുപേരും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സുവിശേഷത്തിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യ ഭാഗങ്ങളിൽ ഇവർ കടന്നു പോകുമ്പോൾ നിന്റെ രാജ്യം വരുമ്പോൾ ഒരാൾ നിന്റെ ഇടത്തുവശത്തും മറ്റൊരാളെ നിന്റെ വലതുവശത്തും ഇരുത്തണമെന്ന അഭ്യർത്ഥന വരെ നടത്തുന്നുണ്ട്. ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച ശിഷ്യരെന്ന് ഇവരെക്കുറിച്ച് ഒരു വ്യക്തിയും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ തോമസ് ലീഹ സംശയിക്കുന്ന വ്യക്തിയാണ്. നമ്മളൊക്കെ സംശയിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവർ? നമ്മളൊക്കെ എത്ര വട്ടം സംശയിച്ചിട്ടുണ്ട്! ശിഷ്യന്മാരെ ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട, ഇന്ന് ഈ തിരുനാളിൽ നമ്മൾ തിരുത്തി വായിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗ്രീക്കിൽ സുവിശേഷം എഴുതപ്പെടുമ്പോൾ, യോഹന്നാൻ സ്ലീഹ സുവിശേഷം എഴുതപ്പെടുമ്പോൾ ഗ്രീക്കിൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് മൂലാർത്ഥമായി പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: എപ്പിസ്തോ, അഥവാ വിശ്വാസക്കുറവ് അനുഭവിച്ച ഒരു വ്യക്തി. അല്ലാതെ ദിയാസ്തോ, അല്ലെങ്കിൽ ദിതാസ്തോ എന്ന രീതിയിൽ ഒരു സംശയം പ്രകടിപ്പിച്ച വ്യക്തിയായിട്ടല്ല ഈ തോമസ് ലീഹയെ നമ്മൾ കാണേണ്ടത്. കാരണം വിശ്വാസക്കുറവ് യോഹന്നാൻ സുവിശേഷകൻ വ്യക്തമായി അവതരിപ്പിക്കുന്നൊരു കാര്യമാണ്. ഒരു വ്യക്തി പിതാവുമായ ബന്ധത്തിൽ ആകുമ്പോൾ ആ ബന്ധത്തിൻ്റെ ഗാഢാർത്ഥത്തിൽ, അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുന്നൊരു കാര്യമാണ് വിശ്വാസം. ബന്ധങ്ങൾ ശക്തമാകുമ്പോഴാണ് വിശ്വാസം ഉറപ്പിക്കപ്പെടുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഒരു വ്യക്തിയുമായുള്ള വ്യക്തിബന്ധത്തെ കാട്ടുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. തോമസ് ലീഹ എന്തുകൊണ്ട്
ഇങ്ങനെ ഒരു വിശ്വാസക്കുറവുള്ള വ്യക്തിയായി മാറിയെന്ന് ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോൾ, ഒട്ടനവധി പേര് ഉപേക്ഷിച്ച് ഓടിപ്പോയപ്പോൾ, ഗെത്സെമനിയിലെ അനുഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഗെത്സെമനിയിൽ വെച്ച് ശിഷ്യന്മാർ എല്ലാവരും തന്നെ പോകുന്നുണ്ട് ഈശോയെ ഉപേക്ഷിച്ചിട്ട്. അവരൊക്കെ പോകുമ്പോൾ സ്വന്തം വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഓടിയവരെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസക്കുറവ് കടന്നു വരുവാനായിട്ട്, ആ ഒരു ബന്ധത്തിൽ വീഴ്ച വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോമസ് ലീഹ പറയുന്നത്, എനിക്ക് അവൻ്റെ മുറിവുകളിൽ സ്പർശിക്കണം, അവൻ്റെ വിലാവിലുള്ള മുറിവിൽ യഥാർത്ഥത്തിൽ സ്പർശിച്ച് അതിൻ്റെ ആഴമറിയണം, ആ വിശ്വാസത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക്, ആ ഒരു ബന്ധത്തിലേക്ക് തിരികെ വരണമെന്നാണ് ഈ തോമസ് ലീഹ എന്ന അപ്പോസ്തലൻ അന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈശോ കടന്നു വരുമ്പോൾ ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, തോമസ് നീ കാണുക എൻ്റെ വിലാവിലെയും എൻ്റെ കരങ്ങളിലെ ആണിപ്പഴുതുകളിലേക്കുമൊക്കെ നീ സ്പർശിച്ച് വിശ്വാസത്തിലേക്ക് തിരികെ വരികയാണ്. ആലോചിക്കുക, ഈശോ പറഞ്ഞു വയ്ക്കുന്നത് ആ നഷ്ടപ്പെട്ടു പോയ ബന്ധം പുതുക്കിയെടുക്കുക എന്ന് തന്നെയല്ലേ. സ്നേഹം നിറഞ്ഞവരെ, ആലോചിക്കേണ്ടിയിരിക്കുന്നു. തോമസ് ലീഹ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം അതിനുശേഷം നടത്തുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധത്തിലേക്ക് അവൻ തിരികെ വരികയാണ്. അവനവൻ്റെ ഹൃദയം തുറന്ന് നിറമിഴികളോടെ ഈശോയെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ജീവിതം അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഈ വിശ്വാസക്കുറവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്വപ്നങ്ങളൊക്കെ നഷ്ടമാകുമ്പോൾ, പ്രിയപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ച് മാറി നടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നമ്മളും ചിന്തിച്ചു പോയിട്ടില്ലേ, ദൈവം എന്നെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നുണ്ടോ, ദൈവം കൂടെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോയിട്ടില്ലേ. ഈ ഒരു സാഹചര്യം തന്നെയല്ലേ തോമസ് ലീഹയുടെ ജീവിതത്തിൽ കടന്നു വന്നത്. നമ്മൾ ഈ ഒരു തിരുനാളിലായിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഹൃദയത്തോട് ചേർത്ത് വായിക്കേണ്ടതും ഈ വിശുദ്ധനെ കൂടെ നിർത്തേണ്ടതും അനിവാര്യമാണ്. കാരണം നമ്മെപ്പോലെ ഒരു വിശുദ്ധനാണ് ഈ അപ്പോസ്തലൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാനുഷികമായിട്ടുള്ള ചിന്തകളിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഒരു വിശ്വാസക്കുറവിലേക്ക് കടന്നുപോയി എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് ഈ തിരുനാളിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവലോകനം ചെയ്യുക, എന്താണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. കുർബാനയെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു ഞാൻ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ ആദ്യ കുർബാന നാളുകളിലൊക്കെ ഈശോയോട് സ്നേഹമുള്ള, ഈശോയെ മാത്രം അടുത്തെറിഞ്ഞിരുന്ന ഞാനെന്ന വ്യക്തി, ആ വ്യക്തിയെ എനിക്കെവിടെയാണ് നഷ്ടപ്പെട്ടത്. ബലിപീഠം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ബലിയർപ്പണത്തിനായി അണഞ്ഞിരുന്ന ഒരു ഞാൻ നഷ്ടമായി പോയിട്ടില്ലേ പ്രിയപ്പെട്ടവർ. ജപമാല ചെല്ലുമ്പോഴും പ്രാർത്ഥന ചെല്ലുമ്പോഴും നിറമിഴികളോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഉയർത്തിയിരുന്ന ഒരു ഞാൻ നമുക്ക് നഷ്ടമായിട്ടില്ലേ. ആലോചിച്ച് നോക്കുക, ഈ തിരുനാളിൽ തോമസ് ലീഹ നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. ഈ തിരുനാളിൽ തോമസ് ലീഹ നമ്മോട് പറഞ്ഞു വയ്ക്കുകയാണ്, നിനക്ക് തിരികെ വരുവാനായിട്ടാവും, നിനക്ക് ആ ബന്ധം പുനഃസ്ഥാപിക്കുവാനായിട്ടാവും. അതിലേക്ക് ഇന്ന് ഈ തിരുനാളിലൂടെ ദൈവം നമ്മെ തിരികെ വിളിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വിശ്വാസക്കുറവ് നിന്റെ സാന്നിധ്യം കൊണ്ട് നിറവാക്കി മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികമായി നിന്നെ സ്നേഹിക്കുവാൻ, നിനക്ക് മാത്രം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനം നൽകി വിശ്വസ്തതയോടെ മുന്നോട്ട് പോകുവാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് ലീഹ നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയാണ്. ഇനി തോമസ് ലീഹ സംശയിക്കുന്ന ഒരു അപ്പോസ്തലൻ അല്ല, അതിനപ്പുറം വിശ്വാസത്തിലേക്ക് നമ്മെ തിരികെ വിളിക്കുന്ന നമ്മുടെ പിതാവായ, നമുക്ക് വഴികാട്ടിയായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു സുഹൃത്തായിട്ട് മാറും. ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുകയാണ്. ദൈവം നമ്മെ ഏവരെയും ഈ തോമസ് ലീഹയുടെ തിരുനാളിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പറഞ്ഞു നിർത്തുന്നു, വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ആ ഒരു പാത ദൈവം നിങ്ങളുടെ മുൻപിൽ ഇന്ന് തുറക്കുകയാണ്. ആമേൻ.